ഞങ്ങൾക്കിപ്പോൾ വളരെ വളരെയധികം പറഞ്ഞു വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന് ആലോചിച്ച് എന്നാ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഞങ്ങൾക്ക് തുടരെ തുടരെ ചികിത്സ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നെച്ച കാരണം ഇതൊന്നും നടക്കാൻ പറ്റുമെന്ന് പോകുന്നില്ല. കാരണം ചികിത്സ കഴിഞ്ഞിട്ട് നമുക്ക് പണ്ടുണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന ഇതെടുക്കാൻ കഴിയുന്നതെന്നൊന്നും നമ്മളൊന്നും ഓർത്തിരുന്ന കാര്യമല്ല. വരുമ്പോഴത്തുള്ള ജനങ്ങളുടെ സഹായവും സഹകരണം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത്രയും ഒക്കെ ഈ ചികിത്സ കുറേ കാര്യങ്ങൾ വന്നിട്ടൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതൊക്കെ അവരൊക്കെ എന്നെ എല്ലാവരും കൈത്താങ്ങാടോടി നിന്നൊക്കെ സഹായിച്ചുകൊണ്ടാണ്. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ ബോൺമാരുടെ അത് വന്നപ്പോൾ ഞാൻ അവപ്പടേതായിപ്പോയി. കാരണം അത് എന്നെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും കൂട്ടിയ കൂടാത്തൊരു കാര്യമായതുകൊണ്ട് മാത്രമേ എന്നെ കൊണ്ട് ഇതുള്ളൂ. അതിപ്പോൾ സുരേഷ് ഗൗ സാറ് വന്ന് എനിക്കിപ്പോൾ ഈ പ്രമാണം എടുത്ത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭൗതികധികം ഭൗതിക ആശ്വാസമായിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സയുടെ കാര്യങ്ങളും കൂടിയൊക്കെ നടന്നു കിട്ടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാവരോടും എല്ലാ ആളുകളോടും ജനത്തിനോടും കടപ്പെട്ട് ഇരിക്കുകയാണ്. എനിക്ക് അത് ദൈവത്തിൻ്റെ മുമ്പിലും എല്ലാ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലും ഞാനത് നന്ദി പറയുന്നു. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം എൻ്റെ ഞാനും എൻ്റെ കുടുംബവും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട് തിരിച്ചു കിട്ടിയില്ല എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾക്ക് കിട്ടിയിലൊക്കെ തന്നുണ്ട്. അതേ ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ള സുരേഷ് ഗോപി സാറിന് ഒരുപാട് ഒരുപാട് കോടി പ്രണാമം ഞങ്ങളുടെ അതിൽ അർപ്പിക്കുന്നുണ്ട്. അത്രയ്ക്ക് സന്തോഷമുണ്ട് ആ മനുഷ്യ ആ പുണ്യാത്മാവ് അങ്ങനെ ചെയ്തതിൽ എന്താണ് പറയേണ്ടത് തന്നെ എനിക്ക് അറിയുന്നില്ല. അത്രയ്ക്ക് വലിയ കാര്യങ്ങളാണ് ചെയ്തേക്കണം ഞങ്ങൾക്കിപ്പോൾ ഇത് ഇതിപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ ആരും ഞങ്ങളെ ഇറക്കി വിടാണ്ട് ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഉള്ള ഒരു വഴിയൊരുക്കി തന്ന ആ മഹാത്മനോട് എന്തോ എന്ത് കാണും എന്ത് പറഞ്ഞാലും അതിൻ്റെ ആ ഇത് തീരുകയില്ല. അത്രയ്ക്ക് ഭയങ്കര ഒരു ഇതാ കടപ്പാടാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നെ. ഞങ്ങൾ അതിനെന്താ സാറിന് അങ്ങോളം ഇനി എല്ലാവർക്കും ഇതേപോലെയൊക്കെ ഉള്ളവരെയൊക്കെ സഹായിക്കാൻ ഉള്ള മനസ്സും ഇതൊക്കെ വരുത്തട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിന് എൻ്റെ കുടുംബത്തിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാവരും ഒക്കെ സഹായിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അത്രേ നന്ദി. ഞങ്ങളെ ലോക്കോ പൈലറ്റ് സംഘബന്ധു അതായത് ട്രെയിൻ ഓടിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ സംഘബന്ധുവിൽ സമൂഹത്തിലെ ഇതുപോലെ കഷ്ടപ്പെടുന്ന വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരെ പ്രത്യേകിച്ച് നമ്മുടെ ശിവശങ്കർജി ഞങ്ങൾക്ക് പലപ്പോഴായി പല ആൾക്കാരുടെ ഇതുപോലെ നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ സമർപ്പണ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു കൈത്താങ്ങ് ഞങ്ങളാൽ പറ്റുന്നൊരു കൈത്താങ്ങ് കൊടുക്കാൻ. ഇപ്പോൾ ആരാധ്യയുടെ വിദ്യാഭ്യാസം ആ കുട്ടിക്ക് IAS വരെ പഠിക്കണം എന്നാണ് ആഗ്രഹം. ഞങ്ങളുടെ ആ സമർപ്പണം എന്നുള്ള ഗ്രൂപ്പ് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്തതായി ഞങ്ങൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അതാണ് ഇന്ന് കാണിക്കുന്നത്.